ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നാടൻ കോഴികളെ അടയിരുത്തുന്ന ഒരു രീതിയാണ്. അപ്പൊ കുറെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാടൻ കോഴികളെ അടയിരുത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നാടൻ കോഴികൾ അട വയ്ക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ നാളുകളായി ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇന്ന് ഇപ്പൊ ഒരു കോഴി അട പ്രായമായിട്ട് പാകമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ കോഴിയെ ഒന്ന് അട വയ്ക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ്. സാധാരണയായിട്ട് ഇവിടെ അമ്മയാണ് അട വയ്ക്കാറുള്ളത്. അപ്പൊ അമ്മയുടെ ഞാനത് അമ്മ ഒന്ന് അട വയ്ക്കുന്നത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ആൾക്കാർ കാണിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു മടി ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട്. അപ്പൊ അമ്മ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇന്നെ പോലെയാണ് ചെയ്യേണ്ടത്, ഇന്നെ പോലെയാണ് വെക്കേണ്ടതെന്നൊക്കെ. അപ്പൊ അതനുസരിച്ച് ഞാൻ തന്നെ അതിന്റെ ഒരു അട വയ്ക്കുന്നത് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഞങ്ങളിവിടെ സാധാരണയായിട്ട് അട വയ്ക്കുന്നത് ഇതുപോലുള്ള, ഇതൊരു ടയറിന്റെ കൊട്ടയാണ്, ഇതുപോലുള്ള കൊട്ടകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചതുരത്തിലുള്ള ബോക്സുകളിലോ കാർഡ്ബോർഡ് ബോക്സിലോ ഒക്കെയാണ് അട വയ്ക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇന്ന് ഇതുപോലത്തെ ഒരു ടയർ കൊട്ടയിലാണ്. അപ്പൊ ഇതിനകത്ത് അടിയിലൊരു പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ ഒരു നൂൽച്ചാക്ക് വിരിച്ചിട്ട് ഇതിലാണ് മുട്ട വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഇത് കോഴിക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഇതല്ലാതെ, ഇതിപ്പോ ഞാൻ ഇവിടെ നൂൽച്ചാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ നൂൽച്ചാക്ക് അല്ലാതെ തന്നെ ഇതിന് ഈ നൂൽച്ചാക്കിന് പകരം ഇവിടെ വൈക്കോൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പിന്നെ മരത്തിന്റെ ചീളുകൾ, മരപ്പണിയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചീളുകൾ ഇവിടെ ഫുള്ളാക്കി വെക്കുന്ന ആളുകളുണ്ട്. പിന്നെ മണലും വെച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നൂൽച്ചാക്ക് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്കാണ് നമ്മൾ മുട്ട എടുത്ത് വെക്കേണ്ടത്. അട വയ്ക്കാനുള്ള മുട്ടകളാണ് ഈ ഇരിക്കുന്നത്. അതായത് 10 മുട്ടയാണ് ഞാൻ അട വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കൂടുതൽ വെച്ച് 10 മുതൽ 12 വരെയൊക്കെ വെക്കാം കേട്ടോ. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴി ഇരിക്കുന്നതിന്റെ പുറത്തേക്ക് മുട്ടകൾ നിൽക്കും. കാരണം ഞാനൊരു ചെറിയ കോഴിയാണ് അട വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 10 മുട്ട എടുക്കുന്നത്. 60 കോഴികളെ പോലുള്ള കോഴികളൊക്കെ ആവുമ്പോൾ അവയ്ക്ക് വലിപ്പം കുറവാണ്. അപ്പൊ അട ഇരിക്കുന്ന വിസ്തൃതി കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള മുട്ട എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ 10 മുട്ട എടുക്കുന്നുണ്ട്. അട വയ്ക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൂടെ അതിന്റെ കൂടെ വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാദാ മുളക്, പിന്നെ കുറച്ച് കരിക്കട്ട. ഞങ്ങളുടെ നാട്ടിൽ കരിക്കട്ട എന്ന് പറയും, ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു ഇരുമ്പിന്റെ കഷ്ണം. ഇപ്പൊ ഇങ്ങനെ ഒരു കഷ്ണം, അത് ആണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാട്ടോ, ഒരു ഇരുമ്പിന്റെ പീസ് ഇതിന്റെ കൂടെ വെക്കുക. ഇപ്പൊ ഈ കാണിച്ച സാധനങ്ങളൊക്കെ, ഈ സാധനങ്ങളൊക്കെ എന്തിനാണ് വെക്കുന്നത് എന്ന് ചിലപ്പോ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്തിനാണ് ഇപ്പൊ അട വെക്കുമ്പോ ഇതൊക്കെ അതിന്റെ കൂടെ വെക്കുന്നത്. അതായത് ഇപ്പോ മഴക്കാലമാണ്, മഴക്കാലം അല്ലെങ്കിലും ഇതൊക്കെ വെക്കാട്ടോ. ഇത് മുളക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് അട ഇരിക്കുന്ന കോഴിയുടെ ശരീരത്തില് പേന് പോലുള്ള സംഭവങ്ങള്, കോഴിപ്പേന്, പിന്നെ ഞങ്ങളിവിടെ പറയുന്ന ചെറിയൊരു നന്നി എന്ന് പറയുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ മുളക് ഇതിനകത്ത് വെച്ചു കഴിഞ്ഞാല് ഇത് ഇവിടെ ഇരുന്ന് അതിന്റെ ഒരു മുളകിന്റെ ഒരു ഗന്ധം ഈ മുട്ടയിലേക്കൊക്കെ പടരുമ്പോ, ഇതിലേക്കൊക്കെ മൊത്തത്തിൽ പടരുമ്പോ ആ സ്മെല്ല് കാരണം ഈ ചെള്ളു പോലെയുള്ള സംഗതികളൊന്നും ഈ കോഴിയുടെ ശരീരത്തിൽ നിൽക്കില്ല. കാരണം ഇതിവിടെ ഇരിക്കുകയാണല്ലോ 21 ദിവസം ഈ മുട്ടയുടെ മുകളിൽ തന്നെ ഈ കോഴി ഇരിക്കുന്നത് കാരണം. അപ്പൊ ഇതിങ്ങനെ വെക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഇട്ടു കൊടുത്ത് ഇങ്ങനെ തന്നെ ഇരുന്നോളന്നില്ല. കോഴി മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിളക്കുമ്പോൾ ഈ മുട്ടയുടെ ചുറ്റും ഇതിന്റെ ഒരു മുളകിന്റെ ഒരു ഗന്ധം നിൽക്കുന്നത് കാരണം ഈ കോഴിപ്പേന് പോലെയുള്ള സംഗതികളൊന്നും മുട്ടയിലേക്കോ അല്ലെങ്കിൽ കോഴിയുടെ അടയിരിക്കുന്ന സ്ഥലത്തേക്കോ വരില്ല, കോഴിയുടെ ദേഹത്തേക്കോ വരില്ല. അതിനാണ് നമ്മൾ മുളക് ഇടുന്നത്. ഇനി ഈ ഇരുമ്പിന്റെ പീസ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇടി പോലുള്ള
നല്ല കനത്ത ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയ്ക്കുള്ളിലിരിക്കുന്ന ഭ്രൂണം നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. മഴക്കാലം അല്ലെങ്കിലും വേറെ കുറച്ച് ഇടിപോലുള്ള അതിശക്തമായിട്ടുള്ള ചില ശബ്ദങ്ങൾ പുറത്തുനിന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മുട്ടയുടെ ഉള്ളിലിരിക്കുന്ന ഭ്രൂണം നശിക്കുകയും അതുപോലെ തന്നെ അതുപോലെ അതിനുശേഷം മുട്ട കെട്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇരുമ്പ്. അപ്പൊ ഇരുമ്പിന്റെ ഒരു പീസ് നമ്മൾ അതിനാണ് ഇതിന്റെ കൂടെ വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ കരിക്കട്ട നമ്മൾ ഇതിന്റെ കൂടെ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കരിക്കട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈർപ്പം നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ കോഴി പുറത്തൊന്ന് നമ്മള് ഇത് തീറ്റയ്ക്കൊന്ന് വിടുമ്പോ അഥവാ പുറത്തൊക്കെ പോയി മഴ നനഞ്ഞിട്ടാണ് ഇത് വന്ന് ഇവിടേക്ക് ഇരിക്കുന്നതെങ്കിൽ ആ അവിടെ ഉണ്ടാവുന്ന ഈർപ്പം, ഇപ്പൊ മുട്ടയ്ക്ക് ചെറിയൊരു ഈർപ്പം ആവശ്യമുണ്ട്, അവിടെ ഇരിക്കുമ്പോ എന്തായാലും ഈർപ്പം ആവശ്യമുണ്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഴിയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ ആ ഈർപ്പം കൂടുതലുള്ള സമയത്ത് ഈ മുട്ട ആ ഈർപ്പത്തെ വലിച്ചെടുത്ത് ഈർപ്പം വേണ്ട പാകത്തിൽ നിർത്താൻ അത് സഹായിക്കും. ഇനിയിപ്പോ ഇല്ലാത്ത സമയം നല്ല ചൂടുള്ള സമയമാണെങ്കിലും ഇതിലുള്ള ഈർപ്പം മുട്ടയ്ക്ക് ഗുണകരമാണ്. അപ്പൊ അതിനാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കുന്നത്. അപ്പൊ ഇത്രയും സംഗതികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കോഴിയെ എടുത്ത് ഇതിലേക്ക് വെക്കണം. കോഴിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വല വന്നതിന് ശേഷം, വല വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഞങ്ങളുടെ ഏരിയയിലൊക്കെ പൊരുന്നിയിരിക്കുന്ന കോഴിക്ക് വല വന്നു എന്നാണ് പറയുക. അപ്പൊ പൊരുന്നൽ വന്നതിന് ശേഷം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് മാത്രമേ ആ കോഴിയെ അടവയ്ക്കാവൂ. അതായത് ഇന്ന് പൊരുന്നൽ വന്ന ഇന്ന് തന്നെ കോഴിയെ അടവെച്ചാൽ അത് ആ മുട്ടയിൽ ഇരുന്നോളുന്നില്ല. നന്നായിട്ട് പൊരുന്നൽ വന്നതിന് ശേഷം മാത്രമേ കോഴിയെ അടവയ്ക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ നന്നായിട്ട് പൊരുന്നിയിരിക്കുന്ന ഒരു കോഴിയാണ് നമുക്കിവിടെ അടവയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതും അത് എങ്ങനത്തെ സ്ഥലത്താണ് അട വെക്കേണ്ടത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ ആ കോഴിയെ അട വെക്കാൻ പോകുന്നത് ഇത് ഒരു ഇതുപോലൊരു മൂലയിലാണ്, ഒരു ഇരുട്ടുള്ള ഒരു സ്ഥലം. സാധാരണ അട ആവാത്ത കോഴികളൊന്നും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ അട വെക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോ ഞാൻ എക്സ്ട്രാ ഒരു ലൈറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി ലൈറ്റ് എക്സ്ട്രാ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്താൽ നമുക്ക് ആ ഒരു ഇരുട്ട് മനസ്സിലാവും. ഇപ്പൊ ഈ ഫോണിലെ ക്യാമറയിലുള്ള ഒരു വെളിച്ചം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരുട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അതിനെ അടവെക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ ഞാനത് ആ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള അടവെക്കാനുള്ള ആ ടയർ കുട്ടയും മുട്ടയും ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടമല്ല ഇതിലേക്ക് എടുത്തു വെക്കാം. വീഡിയോയ്ക്ക് ക്ലാരിറ്റി ചിലപ്പോൾ കുറവുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുണ്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, ചിലപ്പോൾ ക്ലാരിറ്റിക്ക് കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ആ 10 മുട്ട ഇതിനകത്ത് വെച്ചു. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതിൻ്റെ കൂടെ എടുത്ത മുളക് പോലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ കടന്നോളണമെന്നില്ല കേട്ടോ, കാരണം ഇത് കോഴി ഇതിലെ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി വെക്കും. നമ്മൾ ഇൻക്യുബേറ്ററിലെ മുട്ട മാനുവൽ ഇൻക്യുബേറ്ററിലൊക്കെ നമ്മൾ കൈകൊണ്ട് തിരിച്ചു വെക്കുന്നത് പോലെ ഇത് കോഴി തന്നെ സ്വയം ആ മുട്ടകൾ തിരിച്ചു വെക്കും. ഇനി ആ ഇരുമ്പിന്റെ കഷ്ണം ഇതിന്റെ ഒരു സൈഡിൽ വെച്ചു കൊടുക്കാം, അത് ആണിയോ പോലുള്ള എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് പൊരുന്നിരിക്കുന്ന കോഴിയെ ഇതിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഞാനിപ്പോ അട വെക്കാൻ വേണ്ടി പോകുന്നത് ഇതാ ഈ കോഴിയാണ്. ഇത് ഇവിടെ ഉള്ള ഏറ്റവും പ്രായം കൂടിയ കോഴികളിൽ ഒന്നാണ് കേട്ടോ, അതായത് ഒരു 6 വയസ്സോളം പ്രായമുള്ള ഒരു 60 കോഴിയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ അട വെക്കാൻ വേണ്ടി പോകുന്നത്. ഇതെന്താ വെച്ചാല് ഇതുപോലെയുള്ള കോഴികള് നാടൻ കോഴികൾ എല്ലാം തന്നെ നന്നായിട്ട് അടയിരിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത ഈ ഇത്തരത്തിലുള്ള കോഴികൾക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ കോഴിയെ ആ മുട്ടയിലേക്ക് വച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇവിടെ എന്റെ വീട്ടില് നാടൻ കോഴികൾ അടവയ്ക്കാറുള്ളത്.
ഇനിയിപ്പോ ഇത് കാണുമ്പോ നിങ്ങൾ പലതും ചോദിക്കുക, എന്തിനാണ് അതിന്റെ മുളക് നടേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല, തന്നെ ഞങ്ങള് വെറും മുട്ട മാത്രം വെച്ച് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാനുണ്ടാവല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ഇവിടെ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ വെക്കാം, അതുപോലെ മുട്ടയുടെ കൂടെ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വെക്കാതിരിക്കാം. ഇവിടെ അത് വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കൂടുതൽ മുട്ടകൾ വെച്ചാൽ ഒരു 90% മുട്ടകൾ എപ്പോഴും വിരിഞ്ഞു കിട്ടാറുണ്ട്. ഇനി അത് വെച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വെച്ചുകൊണ്ട് ദോഷമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും അത് കാണിക്കാനുള്ള കാരണം. അപ്പൊ അതിന് അത് വെക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഓരോന്നും വെക്കുന്നത്, എന്തിനാണെന്നുള്ളതും. അതൊക്കെ ചിലപ്പോൾ വിശ്വാസങ്ങളായിരിക്കാം എന്ന് പലരും പറയും, വിശ്വാസങ്ങളായിരിക്കാം. ആ വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.